തോമേട്ടാ ഒരു കഷ്ണം പുട്ട്. ശത്രു ദാ അവിടെ പുട്ട് ചോദിക്കണ്ടേ? ആണോ? പുട്ടകത്തായിക്കൊണ്ടിരിക്ക, ആവി വന്നു, ഇപ്പൊ പുറപ്പെടും. ഹലോ, പ്ലീസ് ചാറ് കൊറയല്ല, ഒരു കറി മേടിക്കടോ. എന്തായി, എന്താ വേണ്ട സായിപ്പേ? അതാടാ ഈ കൊച്ചു തോമയുടെ കൈപുണ്യം. ഒരു പ്രാവശ്യം ഇവിടുന്ന് ദോശയും ചമ്മന്തിയും കഴിച്ച ഈ സായിപ്പല്ല അവന്റെ അപ്പാപ്പൻ വരെ കപ്പല് കയറി ഇവിടെ വരും. പോടാ, കപ്പലിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത് നീ വാസ്കോടിയാമനെ പറ്റി കേട്ടിട്ടുണ്ട്. കോഴിക്കോട് ആദ്യമായിട്ട് കാലുത്തിയാള്. അതുവരെ അയാൾ കൈകുത്തിയാണോ നടന്നിരുന്നത്? പോടാ പോടാ പോടാ, ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കണ്ടേ. സത്യം, മണി അടിച്ചു. ഗാന്ധിജിയുടെ വലങ്കയ്യ ഇന്ന ആളാറില്ല. ഹലോ ഹലോ, ഐ ആം ചന്ദ്രശേഖര മേനോൻ ഫ്രം സിംഗപ്പൂർ. ചോദിച്ചത് കേട്ടില്ലേ, ബാറ്റു ബാണ്ടെന്ന്? Can I speak to കൊച്ചു തോമ? അവിടൊന്നും ബാറ്റു ബാണ്ടാണല്ലോ. മലയാളം പറയട പട്ടി. അതെ, പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായില്ല. ആരെ വേണ്ടേ, എന്താ വേണ്ടേ? ഐ എം സോറി, കൊച്ചു തോമയ്ക്കൊന്ന് കൊടുക്കൂ. എന്റെ മുതലാളി തോമേട്ടക്കൊന്ന് കൊടുക്കണോന്നാ? ഒരിക്കലും ഞാൻ ചെയ്യില്ല. നീ ആരോടായി സംസാരിക്കണേ? ഒരുത്തൻ തോമേട്ടനെട്ടൊന്ന് കൊടുക്കാൻ പറയണേ. നീ ആ ഫോൺ ഇങ്ങോട്ട് തന്നെ. അങ്ങോട്ട് വരാൻ പറ്റില്ല, ഇങ്ങോട്ട് വാ. പോയി ദോശം മറിച്ചിട. ദോശം മറിച്ചിട. ഹലോ, ഞാൻ കൊച്ചു തോമ, ആരാ സംസാരിക്കണേ? എടോ, ഞാൻ മേനോനാടോ. എന്റെ ഈശോയെ, ഈ ശബ്ദം കേട്ട കാലം മറന്നു. എന്താ വിശേഷിച്ച്? ഒരു വലിയ വിശേഷം പറയാനാ വിളിച്ചത്. എടോ, ഞാൻ ഇവിടുത്തെ ബിസിനസ് ഒക്കെ അങ്ങ് അവസാനിപ്പിക്കാം. ബാക്കിയുള്ള കാലം നമ്മുടെ നാട്ടിലെ മണ്ണും പച്ചപ്പും കണ്ട് ആ ഹോട്ടലിൽ നടത്തി ജീവിക്കാൻ തീരുമാനിച്ചു. അതാ നല്ലത്. എന്റെ മോളുടെ കല്യാണം ഗുരുവായൂർ വെച്ച് നടത്തണമെന്നുണ്ട്. അത് അവളുടെ അമ്മയുടെ ആഗ്രഹമായിരുന്നു. നല്ലൊരു ചെറുക്കനെ കണ്ടുപിടിക്കേണ്ട ചുമതല ഞാൻ തന്നെ ഏൽപ്പിക്കുകയാണ്. എന്റെ കർത്താവേ, ലക്ഷ്മി മോൾക്ക് കല്യാണ പ്രായമായ. ഞാൻ ഈ ഹോട്ടലിന്റെ ഉദ്ഘാടനത്തിന്റെ അന്ന് കണ്ടതാ. ഫോൺ മോൾക്ക് ഒന്ന് കൊടുത്തേ. അവൾ ഇവിടെ ഇല്ല, പുറത്തു പോയിരിക്കാ. എന്താ അവിടെ എന്റെ കാലിൽ ചവിട്ടി? അത് ഈ കുട്ടിക്ക് താളമില്ലാഞ്ഞിട്ടായിരിക്കും. താളം തെറ്റിച്ചത് ആ കുട്ടികളല്ല, കുട്ടിയാ. അത് ടീച്ചർ താളം വിട്ടെന്റെ കുഴപ്പമായിരിക്കും, എനിക്ക് താളമൊക്കെ ഉണ്ട്. അത് ഞങ്ങൾക്കൂടി തോന്നണ്ടേ? ഒരു വിദ്യാർത്ഥിയോട് ടീച്ചർ ഒരിക്കലും അങ്ങനെ പറയരുത്. ഞാൻ വളർന്നു വരുന്ന ഒരു യുവപ്രതിഭയല്ലേ, നാളെ ഞാൻ ആരായില്ലെന്ന് ആരെയുണ്ടോ? ഒരു കലാതിലകമായാലോ, കാവ്യമാധവനെ പോലെ, മഞ്ജു വാര്യരെ പോലെയോ, നവ്യ നായരെ പോലെയോ നാളെ ഞാൻ സിനിമയ്ക്ക് അറിയുന്ന വരും. നൃത്തം ഒരു വലിയ മഹാസാഗരമാണ്, ടീച്ചർ അതിൽ മുങ്ങി തപ്പിക്കോളൂ. ഞാൻ അതിന്റെ തീരത്തിരുന്നൊരു ചൂണ്ട കിട്ടോ. ടീച്ചറേ, ഇവിടെ ഡാൻസ് പഠിപ്പിക്കാൻ ചേർത്തിട്ടേ എന്റെ കൊച്ചിന്റെ കാല്. ദേ കണ്ടോ, ഈ പരുവത്തിലായി. പറയടി, ഇതിലേത് കുട്ടിയാ നിന്റെ കാല് ചവിട്ടി ഓടിച്ചത്? അയ്യടാ, ഇതാ കുട്ടി. എന്റെ പൊന്നു ടീച്ചറെ, ആനയുടെ അടിയിൽ കൊണ്ടുപോയി ആട്ടിൻകുട്ടികളെ ആരെങ്കിലും കെട്ടുവോ? ഇവനൊന്നും വേറെ ഒരു തൊഴിലുമില്ല, കോമാളിത്തരം മേടിച്ചു നടക്കുന്നു. ചേട്ടാ ചേട്ടൻ, അത് മാത്രം പറയരുത്. ചേട്ടന്റെ മോളെ നൃത്തം പഠിപ്പിച്ചൊരു വലിയ നിലയിലാക്കണമെന്ന് ചേട്ടൻ ആഗ്രഹമില്ല. അതുപോലെ എന്റെ മാതാപിതാക്കൾക്കും ആഗ്രഹം ഉണ്ടായിരുന്നു ചേട്ടാ. എന്റെ അമ്മ ആ ആഗ്രഹം സാധിക്കാതെ മരിച്ചുപോയി. ഇപ്പൊ അപ്പന് വേണ്ടി എന്റെ ആപ്പകൾ നൃത്തം പഠിച്ച് അഭ്യാസം കളിച്ചോണ്ടിരിക്കുക. പിന്നെ കുട്ടികളല്ലേ ചേട്ടാ ഞങ്ങള്, ചട്ടിയും കലോകുമ്പോ തട്ടിയും മുട്ടിയും കിടക്കില്ലേ? ചേട്ടൻ നോക്കൂ, എന്നെങ്കിലും ഒരു ദിവസം ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ നർത്തകനാവും. ഇത് സത്യം, ശരിക്കും സത്യം. ഫോണടിച്ച് എന്താടാ? ഗുലാനെ, ആ കില്ലാട് രാജ വന്ന് ഇവിടെ മൊത്തം അടിച്ച് തകർക്കണം, ഒന്ന് പെട്ടെന്ന് വാ. ആ ഞാൻ ദേവൻ. ടീച്ചറെ, ഇന്ന് എനിക്ക് ലീവ് വേണം. എന്റെ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഒരു ചെറിയ പ്രശ്നം, അത് തീർത്തിട്ട് വരാം. താങ്ക് യു. അയ്യോ, മറന്നുപോയി.
ചേട്ടാ, ഈ കുട്ടിയുടെ ആശുപത്രി ചെലവ് ഞാൻ തരാം കേട്ടാ. ഓ, എവിടുന്ന് വരുന്നതൊക്കെ? ഹലോ, ആംബുലൻസ് സർവീസ്? അതെ, നീ നിന്റെ ആംബുലൻസുമായിട്ട് നമ്മുടെ മാർക്കറ്റിലോട്ടല്ലേ തട്ടുകടയിലോട്ട് വാ, പ്രശ്നമുണ്ട്, വേഗം വരണം കേട്ടാ. ദാ പുറപ്പെട്ട് കഴിഞ്ഞു. ലേശം വൈകി. കാരണം എന്താ വച്ചാ, ഇപ്പൊ കുറച്ചു കാലായിട്ട് നൃത്തത്തിന്റെ അസ്ഥിത ഉണ്ടേ, ഭരതനാട്യം. ഇതെന്താണ് ഈ തൂങ്ങിക്കിടക്കണത്? സാനിയ മിർസാകം പഠിക്കണ മൂക്കി കമ്പലിട്ടേക്ക്. സ്റ്റാർട്ട് പന്തലാം തമ്പി, അതൊക്കെ മുന്നാടി ഒരു ചിന്ത വിചാരം, ഒരു പുലൻ വിചാരം. എന്റെ തട്ടുകടയുടെ ഓപ്പോസിറ്റ് നീ ഒരു തട്ടുകട തുടങ്ങണം എന്നറിഞ്ഞപ്പോ ഞാൻ സന്തോഷം. പാവം തമിഴനല്ലേ, നമ്മളെ പാവം മലയാളീസിന് രുചിയോടെ ഇത്തിരി തൈര് സാധവും ഇത്തിരി സാമ്പാർ സാധവും കഴിക്കാവല്ലോ. പക്ഷേ നീ അവിടെ വിളമ്പിയത് മദ്യവും മധുരാക്ഷിയും മയക്കുമരുന്ന്, അതുകൊണ്ടാണ് നിന്നെ ഞാൻ ഒറ്റയത്. എടാ, കുടുംബങ്ങളെ സ്റ്റാർ ഹോട്ടൽ ഉപേക്ഷിച്ച് തട്ടുകട വന്ന് ഭക്ഷണം കഴിക്കുന്ന ടൈമാണ്. ആ നേരത്ത് നിന്നെ പോലുള്ള വിടക്കുകൾ വിടക്കത്തരം കാണിച്ചാലുണ്ടല്ലോ, ആ ഫാമിലികൾ ഫൈവ് സ്റ്റാർ ആവും. അതിന് ഞാൻ സമ്മതിക്കാം. അതുകൊണ്ട് മര്യാദക്ക് എന്റെ പൊന്നുമൻ തിരിച്ചു പോ. കുഞ്ഞുമോനാണ് പറയണത്. നീ ഇവിടെ എവിടെ നിന്ന് വന്നു? ഞാൻ അവിടെ നിന്ന് വന്നു ഇവിടെ. എന്തിന്? കോഴിക്കോടൊക്കെ ചുറ്റിക്കിറങ്ങി ഒന്ന് കാണാൻ. എന്നിട്ട് കണ്ടു? എന്റെ സത്യം പറ, നീ എന്തിനാ വന്നത്? ഒന്നുമില്ല. ഇവിടെ പറയണം, ഹോട്ടലുകാരൻ തോമേണ്ട തട്ടുകട ഒഴിയാൻ പറഞ്ഞിട്ടുമില്ല, എഗ്രിമെന്റ് ഒപ്പിടിച്ച് കൊണ്ടുപോയിട്ടുമില്ല, തോമേട്ടൻ ആരും തല്ലിയിട്ടുമില്ല, ആശുപത്രി തോമേട്ടൻ അഡ്മിറ്റ് ചെയ്തിട്ടുമില്ല, എന്റെ പെടലി ഉളുക്കിയിട്ടുമില്ല. ആരാണ് എന്റെ പെടലി തല്ലിയത്? ടിപ്പർ വാസല്ല. ആരാടാ ഈ ആംബുലൻസ് എന്നെ ഷട്ടിക്കൊണ്ടിട്ടത്? ഈ മായാവീട് ഒരു കാര്യം, ആ ഡാഗിനി വല്യമ്മനെ കുട്ടൂസിനെ ഇട്ട് വട്ട് കളിപ്പിക്കണ്. ആരാടാ നീ? കുഞ്ഞുമോൻ, നമ്മളെ തട്ടുകട നടത്തുന്ന കൊച്ചു തോമാച്ചേട്ടനില്ലേ, പുള്ളിയുടെ മകനാണ് ഞാൻ. എനിക്ക് കോഴിക്കോട്ടാണ് ബിസിനസ്. എടാ ശത്രു, എന്തോ ഞാറ്റ് വാടാ. ഏ നോക്കിയ, നീ പറഞ്ഞ ചേട്ടൻ ഇത് തന്നെയാണ്? അതെ. നല്ലോണം നോക്ക്. അതേ കണ്ണ്, അതേ മൂക്ക്, അതന്നെ. ഈ സുന്ദരമായ ബോഡി കയ്യും കാലും ഒടിഞ്ഞ അവസ്ഥയിൽ ആംബുലൻസ് കയറ്റി കൊണ്ടുപോവാൻ എനിക്ക് ഗതിയാവുന്നു. നീ ഒന്ന് അടങ്ങു കാതറേ, എല്ലാത്തിനും ഒരടക്കം ഒതുക്കും വേണ്ടേ. ചേട്ടാ, ഞങ്ങള് വന്നതേ ചേട്ടൻ അപ്പന് കൊടുത്തത് തിരിച്ചു തന്നിട്ട് അപ്പന്റെ അടുത്ത് ചേട്ടൻ്റെ അടുത്ത് തിരിച്ചു മേടിച്ചോണ്ട് പോകാനാണ്. പറഞ്ഞതനുസരിച്ച് കൊടുത്തത് മാത്രം കിട്ടും, അല്ലെങ്കിൽ പലിശ ചേർത്താൻ. പോടെ പോടെ, വെറുതെ കൈ മെനക്കെടുത്താതെ. കൈ മാത്രമല്ല, ടിപ്പറിന്റെ ഈ ബോഡി പൊളിച്ചടക്കിട്ടേ ഞങ്ങള് പോകൂ. ഇല്ലെങ്കിലോ? ഈ ചേട്ടൻ എന്താ ഈ പറയണത്? എന്നാ ആദ്യം പലിശ കൊടുത്ത്. പലിശ കൊടുത്തു കഴിഞ്ഞ അപ്പന് മുതൽ അങ്ങനെ കൊടുത്തത് നീ പറ, ഞാൻ അങ്ങനെ കൊടുത്തത്. വലത്തേക്കാൽ പിടിച്ചേക്കാൻ. കുഞ്ഞുമോനെ ആകപ്പാടെ ഒരു അപ്പനെ ഉള്ള ടിപ്പറേ, എല്ലാ അപ്പന്മാരടുത്തും കളിക്കണ പോലെ കുഞ്ഞുമോൻ അപ്പന്റെ അടുത്ത് കളിച്ചാലുണ്ടല്ലോ. നിന്റെ അപ്പന്റെ അപ്പനെ ഞാൻ വിവരം അറിയിക്കും. ചാവിട്ടി കയറാമോനെ, നമുക്ക് കെടുന്നു പോവാ. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇല്ല,
ടിപ്പർ വാസ് നമ്മുടെ കയ്യിൽ നിന്ന് ബലമായി വാങ്ങിയ കരാറാ. അതെങ്ങനെ നിന്റെ കയ്യിൽ വന്നു? അതാണ് അത്ഭുതം. ടിപ്പർ വാസ് പെട്ടെന്ന് ഒരു മാനസാന്തരം. മാനസാന്തരോ? അതേന്ന്, ഞാൻ ചെയ്ത് തെറ്റായി പോയെന്നും പറഞ്ഞ് എന്റെ അടുത്ത് വന്ന് മാപ്പും പറഞ്ഞു. അപ്പൊ അവനും കൂടിയോ ധ്യാനം? കൂടിയോ? നന്നായിട്ട് കൂടിയ ഒരു ലക്ഷണമുണ്ട്. മനസ്സ് നിറയെ കുറ്റബോധം ഉള്ളത് കൊണ്ടാ ഇങ്ങോട്ട് വരാത്തെന്നും പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അതൊക്കെ ടിപ്പറല്ലേ ഈ പഞ്ചറായിട്ട് വരണത് എന്ന് തോന്നാ ഒപ്പ്. എങ്ങനെയാ ഇവൻ പഞ്ചറായത്? മുന്തിരി എടുക്കട്ടെ? ആപ്പിളില്ല. അപ്പൊ കുഞ്ഞുമോ വന്നു അല്ലേ? കുഞ്ഞുമോനെ പറയടാ, സത്യം പറയടാ. കുഞ്ഞോൻ ഈ നാട്ടിൽ എത്തിയിട്ടില്ല, ടിപ്പർ വാസിനെ കണ്ടിട്ടില്ല, അപ്പനെ കിട്ടിയടി തിരിച്ചു കൊടുത്തിട്ടില്ല, അപ്പനെ ഇവിടെ വന്ന് മറിഞ്ഞു നിന്ന് കണ്ടിട്ട് കുഞ്ഞുമോൻ തിരിച്ചു പോയിട്ടില്ല. ഇപ്പൊ വിശ്വാസമായല്ലോ. അവന്റെ ഒരു കാര്യം. ആംബുലൻസ് പാട്ട് സ്ഥിരമായിട്ട് ഇവിടെ തന്നെ അങ്ങ് കൂടിയോ? അത് എവിടെയുണ്ടോ അവിടെയുണ്ട്. അതെന്തി കാതറാൻ കാതർ? ഒരു കാതറാരാ ഞാൻ, അപ്പൊ മറ്റേ കാതറോ ഞാൻ? അതെങ്ങനെ? അതൊരു നീണ്ട കഥയാണ്. എന്റെ ജന്മത്തോടെ എന്റെ ഉമ്മയും ബാപ്പയും സ്വാഭാവികമായും വേർപിരിഞ്ഞു. ഉമ്മ എനിക്ക് ഖാദർ എന്ന് പേരിട്ടു. അത് ഇഷ്ടപ്പെടാത്ത ബാപ്പ എന്നെ ഖാദർ എന്ന് വിളിച്ചു. ബാപ്പയുടെ ഖാദറിനെ ഉമ്മ അംഗീകരിച്ചില്ല, ഉമ്മയുടെ ഖാദറിനെ ബാപ്പ അംഗീകരിച്ചില്ല. എനിക്ക് രണ്ടുപേരും വേണം. രണ്ടുപേരെയും തൃപ്തിപ്പെടുത്താനായി ഞാൻ ഖാദർ ആൻഡ് ഖാദർ എന്ന പേര് സ്വയം സ്വീകരിച്ചു. വോട്ടർ പട്ടികയിലും അങ്ങനെ തന്നെയാണ്. ഈ കഥ കേട്ട് പലരും കരഞ്ഞു പോയിട്ടുണ്ട്. ഒരു പതിവ് എന്താണ് പിള്ള പോലീസിന്റെ ഫേസ് കട്ടിൽ ഒരു കറന്റ് കെട്ട്? ഓ, ഞാൻ അത് മറന്നുപോയിട്ടാ. നാളെ മാളൂട്ടിനെ മെഡിക്കൽ കോളേജ് ചേർക്കേണ്ട ദിവസം. അവളെ ഇപ്പൊ പഠിപ്പിച്ച് ഡോക്ടറാക്കിട്ട് എന്തിനാ? നാളെ കെട്ടിച്ചു വിടാനുള്ളതല്ലേ. പഠിച്ചതൊക്കെ മതി. കൈക്കൂലി വാങ്ങിച്ചും കൊളർതാമിക്ക് കൂട്ടുന്നതും എനിക്കെന്റെ മകളെ വലിയ പഠിപ്പിന് വിടണ്ട. ഒരുമാതിരി സോഷ്യലിസ്റ്റ് വർത്തമാനം പറഞ്ഞാണല്ല. പുറഞ്ഞ വിട്ട് ഞാൻ കുറ്റിപ്പുറവായിക്കളെ കാശൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കൊച്ചിനെ കൊണ്ടേ കോളേജ് ചേർക്കും. ചുമ്മാതെ ടെൻഷൻ അടിക്കാതെ പിള്ള സാറേ. ചട്ടിണിക്ക് ടേസ്റ്റും കുഞ്ഞുമോന്റെ കയ്യില് മൂന്ന് ആസം കയറുന്നിടത്തോളം കാലം കാശിന് ഒരു വഞ്ഞോയി. ദേവന് വേറൊരു കുരിശ്. നിന്റെ അപ്പനുണ്ടല്ലോ അപ്പൻ, കൊച്ചു തോമസ്, സ്മോൾ തോമസ്, അങ്ങനെ എന്നെ വിളിച്ചിരുന്നു. നീ നാട്ടിൽ ചെന്നിട്ട് നിന്റെ അപ്പനെ കാണാതെ മുങ്ങിയല്ലേ? പോലും നിന്റെ ദോശയ്ക്കും ചമ്മന്തിക്കും ഇത്ര ടേസ്റ്റ് കൂടിയതുകൊണ്ടല്ല സ്വാമി ദിവസം ഇവിടെ വരണത്. ആത്മബന്ധം കൊണ്ടാണ്. എന്താ പട്ടികറി? അയ്യോ, അത് എനിക്കറിയില്ലായിരുന്നേ. എനിക്കറിയണോ എന്താ കാരണമെന്ന്? സ്വാമിയണ്ണന്റെ പട്ടിയാണ്. എനിക്കങ്ങനെ അറിയാൻ? പട്ടിയുടെതല്ല, നിന്റെ അപ്പന്റെ കാര്യമാ പറയണത്. അത് വിട്ടില്ലല്ലേ സ്വാമിയണ്ണ. ഞാൻ അപ്പനെ എപ്പ കണ്ടാലും അപ്പൻ എന്റെ കല്യാണക്കാരി എടുത്തിട്ട് വന്നേ. അയ്യോ പാവം, ഇവന് കെട്ടുപ്രായമായിട്ടില്ല. നിന്റെ അപ്പൻ അറിയില്ലല്ലോ. മീസ മുളച്ചു വരുന്നത്. അതെ, മുളക്കുന്നതെല്ലാം നടത്തിട്ടന്ന് മാത്രം. നീ എന്റെ കാര്യത്തിൽ ഇടപെടണ്ട. നീ എത്രാമത്തെ വയസ്സിലെ പെണ്ണ് കിട്ടിയത്? 31. നീയാ? 35. അപ്പൊ എനിക്ക് കല്യാണം കഴിക്കാനുള്ള പ്രായമായിട്ടില്ല. ഞാൻ എപ്പ കല്യാണം കഴിക്കാന്നൊരു പ്രായം ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതാകട്ടെ. അധികം താമസിപ്പിക്കേണ്ടതാ എന്റെ അഭിപ്രായം. അത് തന്നെയാണ് എന്റെ അഭിപ്രായം. പക്ഷെ എന്റെ പൊന്നു വെള്ളച്ചാട്ട തട്ടുകടക്കാർക്ക് പഴയതുപോലുള്ള മാർക്കറ്റ് ഇല്ല. വിവാഹ കമ്പളം ഭയങ്കരമായിട്ട് ഉള്ളാണ്. നിന്നോട് എത്ര വട്ടം പറഞ്ഞു ഈ സിറ്റിയിൽ ഒരു വലിയ ഹോട്ടൽ തുടങ്ങാൻ നിനക്ക് ലക്ഷങ്ങൾ വാരി തരുമായിരുന്നില്ലേ? അത് എന്നോടൊന്നും പറഞ്ഞു നോക്കി. നിന്നോട് ഞാൻ ഒരു കോപ്പും പറയില്ല, ഒരു ചില്ലിക്കാശും തരില്ല. പക്ഷേ നിനക്ക് ഞാൻ തരും. പക്ഷെ ഒരു കാര്യം, കടമ അടിച്ചൊരു ഹോട്ടൽ കെട്ടിട്ട് എനിക്ക് പെണ്ണ് കിട്ടണം. ദൈവം തമ്പരാൻ എനിക്ക് വേണ്ടി ഒരു പെണ്ണിനെ സൃഷ്ടിച്ചിട്ടില്ല. ഞാൻ അങ്ങോട്ട് വെക്കും. തട്ടുകടയുടെ മറവിൽ നീ ചാരായക്കച്ചവടം നടത്തല്ലേ? ഐറ്റം ഞാൻ വിറ്റിട്ടില്ല. you
അപ്പനെന്തിനാണ് പോലീസുകാരെ എടുത്തിട്ട് ചാമ്പ്യത്? അപ്പന ഇപ്പോഴും ഒന്നും പറയൂല. ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയത് ആ ഹോട്ടലുകാരാ. ഈ തട്ടുകട അവർക്ക് ഒഴിഞ്ഞു കിട്ടാൻ വേണ്ടി അപ്പനെ ചാരായ കച്ചവടത്തിൽ പ്രതിയാക്കിയ സീന ഇപ്പൊ കണ്ടത്. ചാരായ കേസിൽ പ്രതിയാക്കി പോലീസുകാരൻ എന്നെ തൊണ്ടി കൊണ്ടുവന്നാ തെണ്ടികൾ എന്നെ തൊണ്ടി കണ്ടുപിടിച്ച്. അത് കൊള്ളാവില്ല. അപ്പന പോലീസിനെ വിളിക്കേ. പോലീസ്! അയ്യോ എന്താ ഇത്? എന്താടാ നടത്തി കളഞ്ഞ്? തല്ലി തകർക്കുന്നല്ലേ? വിളിക്കടാ ധൈര്യം ഉണ്ടെങ്കിൽ. എടോ ഉണ്ണിത്താനെ, തന്റെ കയ്യിൽ 10 കാച്ചുകളുണ്ടല്ലേടോ. ഇത്രയും പോലീസുകാരെ നിരത്തി താൻ ചൈൻ ചെയ്യണത്? എടോ തന്റെ പോക്കറ്റ് കടലാസ് ഉണ്ടെങ്കിൽ എഴുതി വെച്ചോ. 3 മാസം, 3 മന്ത്സ്, 3 മാസത്തിനകം മേനോ സാറിനെ പറ്റിച്ച് താൻ ഉണ്ടാക്കിയ ഈ ഹോട്ടൽ ഞാൻ പൊളിച്ചടിക്കിയില്ലെങ്കിൽ ഞാൻ ഈ കൊച്ചുതോമാക്കുണ്ടായ കുഞ്ഞുമോനല്ല. നോട്ട് അറ്റ് ഓൾ. ഒന്ന് പതുക്കെ പിടി സാറേ, ഞാൻ ഡയലോ ഒന്ന് പറഞ്ഞു തീർത്തോട്ടെ. 2 പാവപ്പെട്ട തട്ടുകടക്കാരെ പിടിക്കാൻ വേണ്ടിയാണ് ഇക്കണ്ട പോലീസൊക്കെ വന്നേക്കണത്. അന്നാ വേലങ്ങ് വൈ. ഇനിയിപ്പൊ അതും കൊണ്ടു വന്നിട്ടില്ലേ വൈ. ഇവിടെ അപ്പ കൈ നീട്ടിക്കൊടു. അപ്പ ഇത് നമുക്ക് ദൈവവട്ടി കൊണ്ടുവന്ന ഒരു ചാൻസ് ആണ് കേട്ടാ. നമ്മ എറണാകുളത്ത് ജനിച്ചു വളർന്നവരാണെങ്കിലും എറണാകുളത്തെ എല്ലാ സ്ഥലങ്ങളും കണ്ടിട്ടില്ലല്ല. എറണാകുളത്തെ സബ് ജയിലും കാണാൻ കിട്ടിയ ഒരു ചാൻസ് ആണിത്. ഈ ചാൻസ് മിസ്സായ ഇനി ഒരിക്കലും കിട്ടിയാലോ. ഒരാഴ്ച നമുക്ക് സബ് ജയിലും നടന്നു കാണാം. നമുക്ക് പോവാ. ഉണ്ണി താനേ, ഉണ്ണിയുടെ ഊരിലെ പഞ്ഞാ തീർത്തരാം കേട്ടോ. താങ്ക് യു സാർ. നമ്മുടെ ബാറിന് വേണ്ടി കൊട്ടേഷന്റെ ബഹളമാ ഇത്. മുഴുവൻ കൊട്ടേഷനാ. ഏതോ ഒരു രാമസ്വാമി 10 ലക്ഷം രൂപ കൂടുതൽ കൊട്ടിയത്. ആരായാലും നമുക്ക് എന്താ, നമുക്ക് കാശ് കൂടുതൽ കിട്ടണം. അത് കറക്റ്റ്. ഏതായാലും താൻ ആ സ്വാമിയോട് വരാൻ പറ. വണക്കം. എന്റെ പേര് രാമസ്വാമി. മൈ നെയിം ഈസ് രാമസ്വാമി. ഞാൻ കെ ടി കെ ഗ്രൂപ്പ്സ് ഓഫ് കമ്പനീസിന്റെ ജനറൽ മാനേജറാണ്. എന്റെ എം ഡി മിസ്റ്റർ കെ ടി കെക്ക് ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനത്തും ബാറുകളുണ്ട്, പക്ഷെ കേരളത്തിൽ മാത്രം ഇല്ല. അതുകൊണ്ട് അദ്ദേഹം എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് അറിയാമോ? അതെന്താ? അദ്ദേഹം സ്വന്തം ബാറിൽ നിന്ന് മാത്രമേ മദ്യപിക്കൂ. ഇപ്പോൾ കേരളത്തിൽ വന്നാൽ അദ്ദേഹം മദ്യപിക്കാറേ ഇല്ല. അതെന്താ? സ്വന്തം ബാറില്ലല്ലോ. അതെന്താ അദ്ദേഹം സ്വന്തം ബാറിൽ നിന്ന് മാത്രം വീശുന്ന ഇത്ര നിർബന്ധം? കോട്ടിട്ട മണ്ടൻ. സ്വന്തം ബാറാവുമ്പോ പണം എണ്ണി കൊടുക്കണ്ടല്ലോ. എന്തൊരു ബുദ്ധിമാനാണ് നിങ്ങളുടെ മുതലാളി. അപ്പഴേ കണ്ട് പടി. അല്ല, പണം ഞങ്ങളുടെ കമ്പനിക്ക് ഒരു പ്രശ്നമല്ല. മണി ഈസ് നോട്ട് എ പ്രോബ്ലം. ബാർ ഞങ്ങൾക്ക് തന്നെ കിട്ടണം. ഇതാ പറഞ്ഞ പണം മുഴുവൻ കൊണ്ടുവന്നിട്ടുണ്ട്. പണം മൊത്തം ബ്ലാക്ക് ആയിട്ട് വേണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ക്യാഷ് ആയിട്ട് കൊണ്ടുവന്നത്. അത് പറ്റില്ല, ഇന്ന് തന്നെ വേണം. ഇന്ന് നല്ല ദിവസമാണ്. ബുധന്റെയും കേതുവിന്റെ ഇടയിലാണ് ശുക്രൻ. അതിന് എഗ്രിമെന്റ് ഒക്കെ തയ്യാറാക്കണം. എഗ്രിമെന്റ് ഒക്കെ ഞാൻ തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. സാധാരണ എഗ്രിമെന്റിൽ ചേർക്കാത്ത 3-4 കാര്യങ്ങൾ കൂടുതലുണ്ട്. അത് ഞാൻ വിവരിക്കാമായി. എന്റെ മുതലാളിക്ക് ഹോട്ടലിൽ ഒരു മുറി. 2, എന്റെ മുതലാളിക്കും ഫ്രണ്ട്സിനും ഈ ഹോട്ടലിൽ പരിപൂർണ സ്വാതന്ത്ര്യം. 3, മുതലാളിയുടെ വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം. 4, മുതലാളിയുടെ വാഹനം വാഷ് ചെയ്യാനുള്ള സൗകര്യം. 5, മുതലാളിയുടെ വാഹനത്തിൽ ഇന്ധനം നിറയ്ക്കാനുള്ള സൗകര്യം. അത്രേ ഉള്ളൂ. ഇതാണ് അത്ര വലിയ കാര്യം. എങ്കിൽ ഈ പണം അങ്ങ് ഏറ്റെടുത്തിട്ട് സൈൻ ചെയ്തോളൂ. എന്റെ എം ഡി സൈൻ ചെയ്ത ശേഷം ഇതിന്റെ ട്രൂ കോപ്പി ഉടനെ തന്നെ ഏൽപ്പിച്ചോളാം. ചെയ്തോ. ഞാനില്ല ഇവിടെ. നോക്കണ്ട, എല്ലാം കറക്റ്റാ. പിന്നൊരു കാര്യം, ഡെപ്പോസിറ്റ് തുക എഗ്രിമെന്റിൽ കാണിച്ചിട്ടില്ല. വിശ്വാസമാണ് കെ ടി കെക്ക് വലുത്. ബട്ട് വൺ തിങ്, പണമാണ്, സൂക്ഷിക്കണം, ബി കെയർഫുൾ. അതെ, പണം പണം എന്ന് പറഞ്ഞ് സ്വാമി വേലാതിപ്പെടണം. ഇതൊക്കെ ഞങ്ങൾ ഒരുപാട് കണ്ടിട്ടുള്ളതാ. വെല്ലോന്റെ മാത്രം. അച്ഛാ, ഒന്നിങ്ങനെ കാശുമായി അച്ഛൻ വീട്ടിലേക്ക് വെക്കോ. തൽക്കാലം നമ്മുടെ ലോക്കറിൽ സൂക്ഷിച്ചാൽ മതി. ആ സ്വാമി എന്നാ കാതറാ കാതറാ കാതറേ. ഉണ്ണിത്താൻ മുഴുവൻ കാശുമായിട്ട് ഒറ്റയ്ക്ക് വീട്ടിലേക്ക് പോയിട്ടുണ്ട്. വേണ്ടത് ചെയ്തു. അമ്മാ,
ഒന്നുമില്ല പാപ്പ. കൊടുത്തിട്ട് പസക്കറയ്യാ, ഏതാവത് കൊടയ്യാ. നന്ദി. ഇത് ഇപ്പൊ കരഞ്ഞിട്ട് എന്താ കാര്യം? പട്ടാപ്പകർ നഗരത്തിന്റെ നടുവിൽ വെച്ച് ഒരാളെ ക്ലോറോഫോം മണപ്പിച്ച് ബോധം കെടുത്തുക, പണം തട്ടിയെടുത്ത ശേഷം വിജനമായ റോഡിൽ ആളെ ഉപേക്ഷിച്ച് കടന്നു കളയുക. ഇതെന്താ സാർ, വെള്ളരിക്കപ്പെട്ടണോ? യോ, എറണാകുളം സിറ്റിയിലെ സകല മാണ പിച്ചക്കാരങ്ങളെയും ക്വസ്റ്റ്യൻ പണിയാച്ച്. നിങ്ങൾ സ്വന്തം മാതിരി ഡ്രൈവിംഗ് തിരിഞ്ഞ പിച്ചക്കാരങ്ങ യാരുമേ ഇല്ല. പോണ ക്യാഷ് ബ്ലാക്ക് മണി ആണതിനാല് കേസ് രജിസ്റ്റർ ചെയ്യവും മുടിയാതെ. ഇതൊരു സാധാരണ കള്ളനായിരുന്നെങ്കിൽ അച്ഛന്റെ പോക്കറ്റിലുള്ള പണവും ഈ സ്വർണവും മൊത്തം അടിച്ചു മാറ്റിയാണ്. ഇത് അങ്ങനെയല്ലല്ലോ. ആ പക്ഷെ കള്ളൻ ഞാനായിരുന്നെങ്കിണ്ടല്ല, സാറിന്റെ അടിവസ്ത്രം വരെ അടിച്ചാ മാറ്റിയനെ. ഇതാ വലിയ തുക മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആസൂത്രിതമായ കവർച്ചയാണ്, സംശയമില്ല സാർ. അതിന് ഈ ഡീലിംഗ് നമ്മളല്ലാതെ മറ്റാർക്കും അറിയില്ലല്ലോ. ആരാണികൾക്ക് പണം കൊടുത്തത്? ഒരു രാമസ്വാമി. കണ്ടിപ്പാ അന്ത പണം പോണതുക്ക് കാരണം അന്ത രാമസ്വാമി. മോനെ ഗണേശ, നമ്മുടെ മുന്നോട്ടുള്ള യാത്രക്ക് വിഘ്നം വരുത്തുന്ന ഈ വിഘ്നത്തിന്റെ ഒരു ചെറിയ പണി കൊടുത്തേ. ആ സെക്യൂരിറ്റിയുടെ പോയി. ഹലോ, നിങ്ങൾ ആനയാണെങ്കിൽ നല്ല ഹോഴ്സ് പോറാണ്. ഇവനെന്താ ഇവിടെ കാര്യം? അതെ ഞാൻ പറയാം. ഐ വിൽ ടെൽ യു. ഐ വിൽ ടെൽ യു. ഇദ്ദേഹമാണ് അദ്ദേഹം പറഞ്ഞ മുതലാളി. അതായത് ഈ ഹോട്ടലിലെ ബാറ് ലീസിന് എത്തിരിക്കുന്ന മുതലാളി. എന്റെ കളരി പരമ്പര ദൈവങ്ങളെ, നോവ് എന്തായി കാണണേ? എന്റെ തമിഴ് പയ്യനല്ലേ നിക്കണേ? നാം കോഴിക്കോട് ചെന്നാൽ അവിടെ, കൊച്ചിയിൽ വന്നപ്പോൾ ഇവിടെ. എന്തൊരു മറിമയം. എന്റെ വേകുലമാതാവ്, ഇയാളെങ്ങനെ ഇവിടെ വന്ന്? പാപി ചെല്ലുന്ന ഈ പാതോളം പറഞ്ഞിട്ടല്ലോ പണ്ടോരോടങ്ങാൻ. എന്തെങ്കിലും സംഭവിച്ചതൊക്കെ കുട്ടിന്, സംഭവിച്ചിട്ടിരിക്കുന്നതൊക്കെ കുട്ടിന്, സംഭവിക്കാൻ പോണതൊക്കെ കുട്ടിന്, ഇനി ഒന്നും സംഭവിച്ചില്ല അതൊക്കെ വെരി വെരി കുട്ടിന്. ശരി, ആനകാലത്തെ വിളിക്ക് പോയതാണല്ലേ സാറിനല്ലെങ്കിലും പണ്ടേ താളമില്ല അല്ലേ? ഇവൻ അറസ്റ്റ് ചെയ്ത് അല്ല സാറ് എന്ത് കേസിന്റെ പേരിലാണ് സാർ എന്നെ അറസ്റ്റ് ചെയ്ത് ജീപ്പിലോട്ട് കയറ്റാൻ പറയണത്? നമ്മൾ തമ്മിൽ കോഴിക്കോട്ട് വെച്ചൊരു കേസുണ്ടായി. ആ കേസ് എന്തുകൊണ്ടാണ് കേസല്ല എന്നുള്ള കേസ് സാറിന് മനസ്സിലായിട്ടുണ്ടല്ല. പിന്നെ ഏത് കേസാണ്? ശ്രീധരനാണെങ്കിൽ എന്റെ പേരിൽ ഒരു കേസുമില്ല. അങ്ങനെ ഒരു കേസുമില്ലാത്തൊരു കേസായിട്ടായിട്ട് നിൽക്കുകയാണ് ഞാൻ. കൺഫ്യൂഷനായ അയ്യോ ശ്രീധരട്ട, എന്താണ് ഈ പറയണത്? നമ്മൾ തമ്മിൽ എഴുതി ഒപ്പിട്ട ഒരു ഉടമ്പടി ഇല്ലേ, അതിനെ തീ വ്യവസ്ഥകളൊക്കെ പറയണ്ട്. ഒന്ന് വായിച്ചോളെ സാമിയണ്ണ. വെങ്കട ജലപതേ, 2006 March 1 ഒന്നാം പാർട്ടി വില്ലുവാതക്കൽ ശ്രീധരനും 2 പാർട്ടി കുഞ്ഞുമോഹനും തമ്മിൽ എഴുതി ഉണ്ടാക്കിയ മദ്യശാല ഉടമ്പടി കരാർ ആയി. കരാർ ഉടമ്പടി പ്രകാരം 2 പാർട്ടിയുടെ വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം, വാഷ് ചെയ്യാനുള്ള സൗകര്യം, ഇന്ധനം നിറയ്ക്കാനുള്ള സൗകര്യം കൂടാതെ വാഹനത്തിന്റെ കാര്യം പറഞ്ഞത് ആനയെ കയറ്റാൻ ആര് പറഞ്ഞു? ആനയാണ് വാഹനം, മുരുകന് മയിലാണ് വാഹനം, ഗണപതി കേളിയാണ് വാഹനം, അയ്യപ്പന് പുള്ളിയാണ് വാഹനം, ഈ പാവപ്പെട്ട കുഞ്ഞുമനാണ് വാഹനം. എന്നേക്കാതും ഒരു നാൾ എൻ കയ്യിൽ നീ ശരിയാ മാറ്റുവ അന്നിക്ക് വെച്ചുക്കണം.
അങ്ങനെ ഒരു കേസ് കിട്ടാൻ വേണ്ടി ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചോളൂ. പുലി പോലെ വന്നു, എലിയായി പോന്നു. ശ്രീധരേട്ട, ഞാൻ ഈ ഹോട്ടലിൽ പൂട്ടിക്കെന്ന് പറഞ്ഞത് വെറുതെ അല്ല. ഞാൻ ശരിക്കും പൂട്ടി നല്ല മണിച്ചിത്രത്തായിട്ട് പോകും. മോനെ, കുഞ്ഞുമോനെ, നീ ഇന്നു മുതൽ ഒരു വലിയ ബാറിന്റെ മുതലാളിയാണ്. എന്റെ കാറും എല്ലാ സെറ്റപ്പും ഞാൻ നിനക്ക് വേണ്ടി ഇവിടെ ഇട്ടിട്ടുണ്ട്. എനിക്ക് അത്യാവശ്യമായി കോഴിക്കോട് വരെ പോണം. ഒരു അർജന്റ് മാറ്റർ, വിളിച്ചാൽ ഞാൻ ഉടനെ വരും. വിളിച്ചാൽ വരണം. Definitely I'll come. എന്നെയാണോ? അയ്യോ സാമിയാണോ? എങ്കിടാ ചെലപ്പോ ഞാൻ വണ്ടിയുടെ ആരുമായി നോക്ക്. അല്ല, ഏത് വണ്ടി? നമ്മക്കേതാ വണ്ടി? ഓ ആന. എവിടെയാണ് ബാർ? മുകളിൽ എന്നാ പോകേ. ഓക്കേ.